എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേക്ക് മേക്കിംഗ് മെറ്റീരിയൽസ് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന വീഡിയോയുടെ സീരീസ് ആയിട്ടാണ് കേട്ടോ. അപ്പൊ ഇതുപോലത്തെ കേക്കുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എയർ ബ്രഷിംഗ് ചെയ്യുന്നത്. ഇതുപോലത്തെ ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് എയർ ബ്രഷിംഗ് ചെയ്യുക കേക്കുകളൊക്കെ, അല്ലെ? അപ്പൊ നല്ല ഭംഗിയാണ് ഈ എയർ ബ്രഷിംഗ് ചെയ്യുന്ന കേക്കുകളെ കാണാനൊക്കെ ആയിട്ട്, നല്ല ലുക്കാണ് കേട്ടോ. അപ്പൊ ഇതുപോലത്തെ കേക്കുകളെ കണ്ടപ്പോൾ ഞാനും അതിനെപ്പറ്റി അന്വേഷിച്ചു. അപ്പൊ ഈ എയർ ബ്രഷിംഗ് ചെയ്യാനുള്ള ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കോസ്റ്റ്ലി ആണ് എയർ ബ്രഷിംഗ് ചെയ്യാനുള്ള ടൂള്. ഓൺലൈനിലൊക്കെ അന്വേഷിച്ചപ്പോൾ 3000 ഒക്കെയാണ്. അപ്പോൾ പലരും വീഡിയോയിലും പറയുന്നുണ്ട് ഇതുപോലെ നല്ല റേറ്റാണെന്ന്. അപ്പോൾ ഇത് കേക്കുകൾ മാത്രമല്ല, നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഇതുപോലെ എയർ ബ്രഷിംഗ് ചെയ്തിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ അതിങ്ങനെ ഡബിൾ ഷെയ്ഡൊക്കെ ആക്കി കൊടുക്കാനൊക്കെ ആയിട്ട് നല്ല ഈസിയാണ്, ഐസിങ് ചെയ്യുന്നതിനേക്കാൾ ഈസിയാണ്. പിന്നെ അതുമാത്രമല്ല കുറച്ച് കളറേ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുള്ളൂ. അപ്പോൾ ആസ് എ ബിഗ്നർ ആയിട്ടുള്ള നമ്മളെ പോലെയുള്ളവർക്കൊക്കെ ഇതുപോലത്തെ ടൂള് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ കോസ്റ്റ്ലി ആയിട്ടുള്ളത് ആവശ്യമില്ല. വീട്ടാവശ്യങ്ങൾക്ക് മാത്രം സെയിലൊക്കെ ചെയ്യുന്നവർക്കാണ് ഇതുപോലെ ഇത്രയും പൈസ കൊടുത്ത് ഇതുപോലത്തെ ടൂള് മേടിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പം ഞാനിങ്ങനെ അന്വേഷിച്ചു എങ്ങനെയാണ് ഈ ടൂളൊന്ന് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് പിൻട്രസ്റ്റിൽ നിന്ന് ഒരു ഇംഗ്ലീഷ് ചാനലിൽ നിന്ന് കിട്ടിയ ഒരു ഐഡിയ ആണ് ഇങ്ങനെ ചെയ്യാമെന്നുള്ളൊരു ഐഡിയ. അപ്പോൾ അത് എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് സക്സസ് ആയി. അപ്പോൾ ഞാൻ വിളിച്ചു എന്നാൽ നിങ്ങൾക്കും കൂടെ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ഒരു ഹോം മെയ്ഡ് തിങ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാ അപ്പോൾ നമ്മുടെ ആ ഒരു എയർ ബ്രഷിംഗ് ടൂൾ ഉണ്ടാക്കാൻ വേണ്ടത് ഇതുപോലത്തെ ഒരു ബോട്ടിലാണ്. ഇങ്ങനെ നമുക്ക് വാട്ടർ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു ബോട്ടിലാണ് വേണ്ടത്. ഈ ഒരു ബോട്ടിലിന് അധികം വിലയൊന്നും ഇല്ല കേട്ടോ. പ്ലെയിൻ ആയിട്ടുള്ള നമുക്ക് സാധാരണ ബോട്ടിൽ മേടിക്കാൻ കിട്ടും. നല്ല ക്വാളിറ്റി ബോട്ടിൽസൊക്കെ 100 rupees ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന ബോട്ടിൽസ് മേടിക്കാൻ കിട്ടും. ഇൻ കേസ് നിങ്ങളുടെ വീട്ടിൽ വേറെ എന്തെങ്കിലും ടൈപ്പ് ഫുഡ്, ചില ഫുഡുകളൊക്കെ മേടിക്കുമ്പോൾ ഇതുപോലത്തെ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന ബോട്ടിൽസ് കിട്ടും. അതല്ലെങ്കിൽ നമ്മുടെ കോസ്മെറ്റിക്സിലൊക്കെയാണ് പിന്നെ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ മെഡിസിനിലൊക്കെ കിട്ടും. അപ്പം അങ്ങനെ മെഡിസിൻ ബോട്ടിൽസോ അല്ലെങ്കിൽ കോസ്മെറ്റിക്സിൻ്റെ ബോട്ടിൽസൊക്കെ ആണെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യണം, നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഇതിൻ്റെ ഇതാക്കണ്ടോ, ഇതേപോലെ ഓരോ പാർട്സും ഊരാൻ കിട്ടും. ഇതുപോലെ ഊരി എടുത്തതിന് ശേഷം നന്നായിട്ട് ബേക്കിംഗ് പൗഡറിലും വെള്ളത്തിലൊക്കെ ഇട്ട് കുറച്ച് സമയമൊക്കെ വെച്ച് നല്ല ഹോട്ട് വാട്ടറിലൊക്കെ ഇട്ട് വെച്ചിട്ട് അതിനുശേഷം പിന്നെയും പ്ലെയിൻ വാട്ടറിലിട്ട് വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം കേട്ടോ യൂസ് ചെയ്യാനായിട്ട്. നിങ്ങൾ പറ്റുവാണെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടിൽസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അധികം വിലയില്ലല്ലോ നമുക്ക് ഈ ഒരു ഇതിന് വേണ്ടിയിട്ട്. 100 rupees അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ആവശ്യമില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാനും പറ്റും ഈ ഒരു ബോട്ടിൽ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് ട്രൈ ചെയ്യാനാണെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും സ്പ്രേയുടെ ബോട്ടിലോ എന്തെങ്കിലുമൊക്കെ എടുക്കുക കേട്ടോ. ഇൻ കേസ് ഇപ്പോൾ സ്പ്രേയുടെ നോസിൽ മാത്രം എടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലത്തെ ബോട്ടിൽ വേറെയിൽ ഫിക്സ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ കളർ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇപ്പോൾ കുറച്ച് വെള്ളമാണ് ഈ ബോട്ടിലോട്ട് ഒഴിക്കുന്നത്. അതിനുശേഷം ഒരു 2-3 drops കളർ യൂസ് ചെയ്യുക. ഇവിടെ ഞാൻ ലിക്വിഡ് കളറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ജെൽ കളറോ ഏത് കളറാണെങ്കിലും കുഴപ്പമില്ല, പൗഡേർഡ് കളറാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഈ ഒരു വെള്ളത്തിന് പകരമായിട്ട് നമ്മുടെ പാലുണ്ടല്ലോ, പാല് തിളപ്പിച്ചതിന് ശേഷം നമ്മുടെ നോർമൽ ടെമ്പറേച്ചർ ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും കൂടെ, അതായത് കളറും അതുപോലെ വെള്ളം അല്ലെങ്കിൽ നമ്മുടെ മിൽക്കും ആയിട്ട് നന്നായിട്ട് മിക്സ് ആവണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് അതിലൊന്ന് സ്പ്രേ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ സ്പ്രേയർ എങ്ങനെയുണ്ട് നമുക്ക് അറിയാനും കൂടി വേണ്ടിയിട്ട് നല്ലതായിരിക്കും കേട്ടോ. നല്ല സ്മൂത്ത് സ്പ്രേയർ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് അടിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാനിത് ഇവിടെ അടിക്കുന്നത് ഇതുപോലെ ഒരു ഫ്ലവറിലാണ് അടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഫ്ലവർ നെയിൽ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ ഫ്ലവർ നെയിൽ നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോ കണ്ടുപോകും. അപ്പോൾ അതിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ പൈപ്പിംഗ് നോസിൽസും, ഫ്ലവർ ഉണ്ടാക്കുന്ന പൈപ്പിംഗ് നോസിൽസിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കുക, അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ കേക്ക് മേക്കിംഗ് മെറ്റീരിയൽസ് ഹോം മെയ്ഡ് ഉണ്ട്. അപ്പോൾ അതൊന്നും പ്ലേലിസ്റ്റിലായാലും നോക്കിയാൽ മതി. അപ്പോൾ ഇതുപോലത്തെ ഫ്ലവറിൽ ചെയ്യാം. ഇപ്പം എൻ്റെ അടുത്ത് കേക്ക് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ വേഗം ഫ്ലവർ ഉണ്ടാക്കിയിട്ട് അതിന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിലെങ്ങനെയാണ് നമുക്ക് സ്പ്രേ ചെയ്യുന്നതെന്നൊന്ന് കണ്ടുനോക്കാം. നമ്മുടെ സ്പ്രേയർ എടുക്കുക, നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നന്നായി ഷെയ്ക്ക് ചെയ്തതിന് ശേഷം ഒരു പേപ്പറിൽ എന്തെങ്കിലും അടിച്ചാദ്യം നോക്കണം. അതിനുശേഷം ഇതിൻ്റെ താഴെ ആദ്യം കളർ കൊടുക്കുക കേട്ടോ. എന്നുവെച്ചാൽ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ താഴെ നിന്ന് അടിക്കുക. അപ്പോൾ നമുക്ക് അറിയാം എങ്ങനെയാണ് അതിൻ്റെ ഒരു ലുക്കെന്ന്. അതിനുശേഷം എന്താ ഇതുപോലെ സ്പ്രേ ചെയ്യുക കണ്ടോ. നമ്മളുടെ ആ ഒരു എയർ സ്പ്രേ എയർ ബ്രഷ് യൂസ് ചെയ്യുന്ന പോലെ തന്നെയുണ്ട്. നമുക്ക് കളറ് നമ്മൾ ഒഴിച്ചു കൊടുത്ത ഡാർക്ക്നെസ്സിനനുസരിച്ചിട്ടുള്ള കളർ നമുക്ക് വരൂ കേട്ടോ. ഓക്കെ, അപ്പോൾ കേട്ടോ ഇതുപോലെ നമുക്ക് നല്ലൊരു സ്പ്രേ എയർ ബ്രഷ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ എയർ ബ്രഷിൻ്റെയും അത്രയും പെർഫെക്റ്റും അത്രയും ഈസിയും ഒന്നുമില്ല. നമ്മൾ 4000 rupees മേടിക്കുന്ന സാധനമാണ് വെറും 50 rupees 100 rupees സ്പെൻഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയത്. അതിപ്പോൾ അത് ഹോം മെയ്ഡ്, അപ്പോൾ അതിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമ്മളുടെ ആ ഒരു
എയർബ്രഷിങ് കേക്ക് അല്ലെങ്കിൽ എയർബ്രഷ് ചെയ്ത ഫ്ലവേഴ്സൊക്കെ യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഐഡിയ ആണ്. എനിക്ക് ഈ ഐഡിയ വളരെയധികം ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്താ കുറച്ചും കൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കാണിച്ചു തരാം കണ്ടോ. പിന്നെ എയർ സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് ഒരുപാട് കളർ നമ്മുടെ അകത്തോട്ട് പോവില്ല. എപ്പോഴും ഫുഡ് കളർ ആണെങ്കിൽ കൂടിയും അത്ര നല്ലതൊന്നുമല്ല ഹെൽത്തിന് അല്ലേ. അപ്പോൾ ഇതാവുമ്പോൾ ജസ്റ്റ് അതിൻ്റെ മുകളിലൂടെ മാത്രമേ ആവുള്ളൂ, ഉള്ളിലൊന്നും ആവില്ല. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് കഴിക്കാം. ഇനിയിപ്പോൾ കളറൊന്നും ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ആ മുകളിലത്തെ ഭാഗമൊന്ന് ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. പലരും അങ്ങനെയുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ കളർ അധികം ഇഷ്ടമല്ല, അപ്പോൾ അവർ കളർ ഇടാൻ മിക്കതും പ്രിഫർ ചെയ്യില്ല. വൈറ്റ് കളറിൽ ഐസിങ് ചെയ്തിട്ടുള്ള കേക്കുകളാണ് അവർക്ക് എപ്പോഴും ഇഷ്ടം. അപ്പോൾ ഈ ഒരു മെത്തേഡ് അങ്ങനെയാണ് ഞാൻ ഈ ഒരു മെത്തേഡ് അന്വേഷിച്ച് പോയത്. അപ്പോൾ ഇത് ചെയ്ത കേക്ക് ഉണ്ടാക്കിയ സമയത്ത് ഫ്ലവറിലാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കേക്കിലും ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ മുകളിൽ നിന്ന് അവരിങ്ങനെ വലിച്ചു കളഞ്ഞിട്ട് കഴിച്ചു. അപ്പോൾ അങ്ങനെയുള്ളവർക്കും വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ ഈ ഒരു മെത്തേഡ്. കുറച്ച് മാത്രമല്ലേ, കളർ മുകളിൽ മാത്രം ഉണ്ടോ, ഉള്ളിലുണ്ടാവില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളൊരു വീട്ടിൽ മാത്രം കേക്ക് ഉണ്ടാക്കുന്നവർ അല്ലെങ്കിൽ അത്യാവശ്യം കുറച്ച് കുറച്ച് കേക്കുകളൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലത്തെ ബോട്ടിൽസ് നിങ്ങൾക്ക് കിട്ടാൻ ഷോപ്പിൽ നിന്ന് മേടിക്കാനായിട്ട് ഓൺലൈനിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതുപോലെ ബോട്ടിൽസ് ഇൻ കേസ് ഇങ്ങനത്തെ ബോട്ടിൽസ് നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, വേറെ എന്തെങ്കിലും കോസ്മെറ്റിക്സ് നമ്മുടെ എന്തെങ്കിലും സ്പ്രേ ബോട്ടിൽസിൻ്റെയോ കോസ്മെറ്റിക്സിൻ്റെയോ ഒക്കെ ബോട്ടിൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ കിച്ചണിൽ ചില ഐറ്റംസിനൊക്കെ ഇങ്ങനത്തെ സ്പ്രേ ചെയ്യുന്ന സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആ നോസലിൻ്റെ ഭാഗം കൂരിയിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്താൽ മതി. കിച്ചൺ ഫുഡ് ഐറ്റംസിൻ്റെ ആണെങ്കിൽ നമുക്ക് അധികം ക്ലീൻ ചെയ്യേണ്ട കുഴപ്പമില്ല, നല്ലതല്ലേ. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി. കോസ്മെറ്റിക്സൊക്കെ ആണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് വെള്ളത്തിൽ ഹോട്ട് വാട്ടറിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.